നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലേത് സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം ഇപ്പോൾ അതേ ഭീതിയിലാണ് കേരളം ഇപ്പോൾ കാരണം ഇന്നലെ മുതൽ തുടങ്ങിയ മഴ തെക്കൻ മധ്യ കേരളത്തിൽ ഇപ്പോഴും തകർത്ത് പെയ്യുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടി ഈ ഭാഗത്ത് ശക്തമായ കനത്ത ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ഇപ്പോൾ ഉയരുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് കാര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് വർഷങ്ങൾക്ക് ശേഷം കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഒരു പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചതാണ് മഹാപ്രളയം എന്ന് തന്നെ നമ്മളതിനെ വിശേഷിപ്പിച്ചു ഈ ഒരു പ്രളയത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് സർക്കാർ എന്താണ് ചെയ്തത് കാര്യം നമുക്കറിയാവുന്നതുപോലെ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് മന്ത്രിമാരുടെ ഒരു കൂട്ടം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ വെള്ളക്കെട്ട് എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാം എന്നുള്ളതിലൊക്കെ വളരെയധികം ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയാണ് തിരിച്ചു വന്നത് പക്ഷേ അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്ത് ചെയ്തു എങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണ് മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്കും സ്വാഭാവികമാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് കേരളം അന്നേവരെ കാണാത്ത രീതിയിലുള്ള വലിയ തോതിലുള്ള ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലുമൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചത് എന്തായിരിക്കാം ഇതിന് കാരണം എന്ന് ഇതുവരെ കണ്ടെത്താൻ ആർക്കുമായിട്ടില്ല ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരാകട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ പോകുന്ന മന്ത്രിമാരാകട്ടെ ഇവരൊക്കെ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തുടങ്ങിയതിനു ശേഷമാണ് എന്ത് ചെയ്യണം എന്ന് പോലും ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയോടുകൂടിയാണ് കനത്ത മഴ കേരളത്തിൽ ആരംഭിക്കുന്നത് തുടർന്ന് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് അത് കനത്ത നാശനഷ്ടങ്ങളിലേക്ക് വഴിവെച്ചത് പക്ഷേ ഇക്കുറി മഴ ആരംഭിച്ച ആദ്യ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തന്നെ കേരളത്തിൽ നിന്ന് നമുക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ഇതുവരെ ലഭിച്ച ഒരു കണക്കുകൾ പ്രകാരം സ്ഥിരീകരിക്കാത്ത കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചോളം പേർ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ മഴക്കെടുതിയിൽപ്പെട്ട് അവരുടെ ജീവൻ നഷ്ടമായി എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് സ്വത്ത് വകൾ നഷ്ടപ്പെട്ട അനേകം ആയിരങ്ങൾ വേറെയും എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊടിപെടിക്കുന്ന ചർച്ചയും ഇത് തന്നെയാണ് ഈ മണിക്കൂറിൽ കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം വലിയൊരു പാഠമായി മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പാഠം പഠിച്ചുകൊണ്ടാണ് പിന്നീട് സർക്കാർ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തത് ഈ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം കടന്നു പോകുന്നത് ഇത് പറയാനൊരു കാരണം കൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് മഹാപ്രളയം ഉണ്ടാകുമ്പോൾ ലക്ഷദ്വീപിൻ്റെ ഭാഗത്തു നിന്നും ഒരു ന്യൂനമർദ്ദം കേരളത്തിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കൊള്ളലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ന്യൂനമർദ്ദം ഇങ്ങനെ ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സംഗമമായിട്ടാണ് അന്ന് ആ ഒരു മഹാപ്രളയം കേരളത്തിൽ ഉണ്ടായത് ഇക്കുറിയും അതുപോലെ തന്നെ രണ്ട് ന്യൂനമർദ്ദങ്ങൾ തന്നെയാണ് കേരളത്തിന് ഏറ്റവും വലിയ ഭീഷണി അതിന് സമാനമായ ഒരു ന്യൂനമർദ്ദ നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുതന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനവും വന്നിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസങ്ങളിലേക്ക് കേരളത്തിലെ അഞ്ച് ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഉൾപ്പെടെയുള്ള അഞ്ച് ജില്ലകൾക്ക് പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഈ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെങ്കിൽ കൂടുതൽ ജില്ലകളിലേക്ക് കൂടി ഈ റെഡ് അലർട്ട് വ്യാപിപ്പിക്കും എന്നൊക്കെ ഉള്ള കാര്യത്തിനും തീർച്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിനും പ്രസക്തിയേറുന്നത് എന്ത് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സർക്കാർ കാര്യം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം രണ്ടായിരത്തി ഉണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അവരുടെ രണ്ടാം വട്ടം എത്തുമ്പോഴെങ്കിലും അവർ ഇതിനു വേണ്ടി എന്ത് ചെയ്തു കേരളത്തിൽ അറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടാകും മഴ നിലയ്ക്കാതെ പെയ്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും ഡാമുകൾ നിറയും അപ്പോൾ ഡാമുകൾ തുറന്നു വിടേണ്ടി വരും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ് ഇതിലൊരു മുൻകരുതൽ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണം എത്ര എത്രത്തോളമാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അന്ന് ദുരിതം വിതച്ച് വിതച്ചത് ഇത്തരത്തിൽ നിയന്ത്രണമില്ലാത്ത ഡാം സുരക്ഷയുടെ നിയന്ത്രണമില്ലാത്ത മാർഗനിർദ്ദേശങ്ങളിലൂടെയായിരുന്നു കാര്യം പല ഡാമുകളും അവസാന നിമിഷം വരെ നിറയാൻ വരെ കാത്തു കാത്തുനിന്ന് തുറന്നുവിടേണ്ട ഒരവസ്ഥ ഇക്കുറി പക്ഷേ അതിന് മുതിരാതെ ഇടക്കിടയ്ക്ക് ഡാം ഇപ്പോൾ മലമ്പുഴ ഡാം ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നു കഴിഞ്ഞു പത്തനംതിട്ടയിലും സ്ഥിതി അതീവ സങ്കീർണമാണെന്നാണ് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന കാര്യം തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം ഇന്ന് വൈകിട്ട് തുറക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇക്കുറി ഈ മാസം മുതൽ കൂടുതൽ ഭക്തരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയാണ് കോവിഡ് ഭീതിക്ക് ശേഷം നേരത്തെ പമ്പാ സ്നാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ നിന്നുള്ള ചിത്രങ്ങൾ സഹിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പമ്പ ത്രിവേണിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ പടിക്കെട്ട് വരെ ഇപ്പോൾ വെള്ളം ഉയർന്നിരിക്കുന്നു പമ്പാ നദി കരകവിഞ്ഞ് കലരുള്ളി പായുകയാണ് ഒരു പക്ഷേ ഇന്ന് ഡാം തുറക്കുകയാണെങ്കിൽ രാത്രിയോടുകൂടി ത്രിവേണി ഘട്ടം പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും നാളെ തുലാമൊന്നാണ് ഈ ഒരു അവസരത്തിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണം എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഭക്തരെ പ്രവേശിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഇത്തരത്തിൽ കുത്തൊഴുക്കുണ്ടായാൽ എങ്ങനെ ആറ് കടന്നക്കരെ പോകും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് മേൽശാന്തി തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതായി ഉള്ളതുകൊണ്ട് ഒക്കെ നേരത്തെ തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ മല കയറിയിട്ടുണ്ട് തന്ത്രി അടക്കമുള്ളവർ ഇന്ന് തന്നെ ശബരിമലയിലേക്ക് കയറി വൈകിട്ട് മണിക്ക് നട തുറക്കുകയാണ് പക്ഷേ ഭക്തർ ഇവിടേക്ക് കടന്നു വരുമ്പോൾ എന്താകും ഇവിടുത്തെ സാഹചര്യം എന്നുള്ള കാര്യം ഇപ്പോഴും പ്രവചനാതീതമാണ് ഇതൊരു വലിയ ആശങ്ക തന്നെ ഈ ഭാഗത്ത് ഉയർത്തുന്നുണ്ട് എന്തായാലും പ്രളയത്തെ നേരിടാൻ ഗവൺമെൻറ് ഇനി എന്താണ് ചെയ്യുന്ന നോക്കിയിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കേരളം പോവുകയാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം കാട്ടിക്കൂട്ടിയതൊക്കെയും മണ്ടത്തരങ്ങളായിരുന്നു ഇക്കുറി ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇത് ഇത് സംബന്ധിച്ച ഒരു ചർച്ചകളും ോദങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ സജീവമായി നടക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വേളയിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് പെരുമാറുക ഈ പറഞ്ഞതുപോലെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തെ നമുക്ക് അതിജീവിച്ച് മതിയാകൂ ഇനിയും ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാകണം മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോഴും മഴ തകർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കൂടി മഴ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നാളെ ത്തോടെ ഈ സ്ഥിതിഗതികൾ വീണ്ടും മാറിയേക്കാം രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായി എന്ന് നമ്മൾ പറയുന്ന അതേ സാഹചര്യത്തിലേക്ക് തന്നെ കേരളം വീണ്ടും എത്തിയേക്കാം അപ്പോഴും ഈ ചോദിക്കുന്ന ചോദ്യം സർക്കാരിനോട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ മഹാപ്രളയത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്ത ഹോംവർക്ക് എന്താണ് അത് എവിടെ വരെ എത്തി നിൽക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും കേരളം ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത് ഇനിയും ഒരു മഹാപ്രളയത്തിലേക്ക് കേരള ജനതയെ തള്ളിവിടാൻ തന്നെയാണോ സർക്കാരിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള എന്ത് മുൻകരുതലാണ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിന് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ വളരെയധികം പ്രതികൂലമായ കാലാവസ്ഥയാണ് വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയവും ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്